ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ഇ വി എസ് വെർഷീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇംഗ്ലീഷ് മീഡിയം വെർഷീറ്റാണ് മലയാളം മീഡിയം വർഷീറ്റ് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് പോകാം ഫസ്റ്റ് ആക്ടിവിറ്റി വെനേഷൻ ഓഫ് ലീവ്സ് ഇലകളിലെ വെനേഷൻ അപ്പോൾ ഒബ്സർവ് ദ ലീവ്സ് ആൻഡ് ടിയർ ദം ഇലകൾ നിരീക്ഷിച്ച് കീറി നോക്കുക വെൻ ടോൺ സം കുഡ് ബി ഈസിലി ടോൺ ആൻഡ് സം കുഡ് നോ അതായത് ചില ഇലകൾ കീറുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കീറാൻ പറ്റുന്നുണ്ട് ചിലത് കീറാൻ പറ്റുന്നില്ല ലെറ്റസ്റ്റ് ലിസ്റ്റ് ഇതും അതിന് നമുക്ക് പട്ടികയാക്കാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കീറാൻ പറ്റണത് ഒരു കോളവും കീറാൻ പറ്റാത്തത് വേറൊരു കോളമായിട്ട് എഴുതാം ഫസ്റ്റ് കോളം ക്യാൻ ടിയർ ഇൻ ടു ലോങ് പീസസ് കനോട്ട് ടിയർ ഇൻ ടു ലോങ് പീസസ് അപ്പോൾ ക്യാൻ ടിയർ ഇൻ ഇൻ ടു ലോങ് പീസസിലായതൊക്കെ വരിക ബാംബു കോക്കനട്ട് റൈസ് ഗ്രാസ് അരിക്കനട്ട് അത്രയും ലീവ്സാണ് വേഗത്തിൽ നമ്മൾക്ക് കീറാൻ കഴിയുന്നത് ഇനി വേഗത്തിൽ കീറാൻ കഴിയാത്തതിൽ മാംഗോ ലീവ്സ് ജാക്ക് ട്രീ ലീവ്സ് ഹിബിസ്കസ് നീമ് ഗുവ ചില്ലി ലീവ്സ് ബ്രിഞ്ചാൾ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ കീറാൻ കഴിയുന്നില്ല ഇനി സെക്കൻഡ് ആക്ടിവിറ്റി റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആൻഡ് പേരൽ വെനേഷൻ റെറ്റിക്കുലേറ്റ് വെനേഷനും പാരൽ വെനേഷനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് എഴുതി നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് കോളം റെറ്റിക്കുലേറ്റ് വെനേഷൻ ഫസ്റ്റ് വൺ നെറ്റ്വർക്ക് ലൈക്ക് വെനേഷൻ ഓഫ് വെയിൻസ് വെയിൻസിന്റെ വെനേഷൻ നെറ്റ്വർക്ക് പോലെയാണ് ദർ ഈസ് എ മെയിൻ വെയിൻ ഒരു മെയിൻ ആയിട്ടുള്ള വെയിൻ ഉണ്ട് സ്മോളർ ബ്രാഞ്ചസ് അറൈസിങ് ഫ്രം ദ മെയിൻ വെയിൻ അപ്പം ചെറിയ വെയിനുകൾ മെയിൻ വെയിനിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത് വെയിൻസ് ആർ ഇന്റർ കണക്റ്റഡ് വെയിൻസുകളെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മെയിൻ വെയിൻ സ്റ്റാർട്ട്സ് ഫ്രം ദ ലീഫ് സ്റ്റാക്ക് മെയിൻ വെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലീഫിന്റെ സ്റ്റാക്കിൽ നിന്നാണ് ലീഫിൻ്റെ തണ്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് ലീവ്സ് കനോട്ട് ബി ടോൺ ഇൻ ടു ലോങ് പീസസ് ഇലകൾ നമുക്ക് നീളത്തിൽ എളുപ്പത്തിൽ കീറാൻ കഴിയുന്നില്ല റെറ്റിക്കുലേറ്റ് വെനേഷൻ ഈസ് കോമൺലി സീൻ ഇൻ ദ പ്ലാന്റ്സ് വിച്ച് ഹാവ് ടാപ്പ് റൂട്ട് സിസ്റ്റം റെറ്റിക്കുലേറ്റ് വെനേഷൻ നമുക്ക് സാധാരണ കാണാൻ കഴിയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റമുള്ള പ്ലാന്റ്സിലാണ് ഇനി പാരലൽ വെനേഷൻ പാരലൽ അറേഞ്ച്മെൻറ് ഓഫ് വെയിൻസ് അതായത് പാരലൽ ആയിട്ടാണ് വെയിന് അറേഞ്ച് ചെയ്തേക്കുന്നത് ദെർ ഇസ് നോ മെയിൻ വെയിൻ അതിനൊരു മെയിൻ വെയിൻ ഇല്ല ഇൻ ലീവ്സ് ദ വെയിൻസ് ഡു നോട്ട് ടച്ച് വൺ അനദർ ലീവ്സിൽ വെയിനുകൾ തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യുന്നില്ല ഇറ്റ് വെയിൻസ് സ്റ്റാർട്ട് ഫ്രം ദ സ്റ്റാക്ക് ദ റൺ പാരലൽ ആൻഡ് ആൻഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ലീഫ് അപ്പോൾ ഇലകളുടെ വെയിൻസ് പരസ്പരം കൂട്ടിമുട്ടാണ്ട് ഇലയുടെ അറ്റത്ത് ചെന്നിട്ട് സമാന്തരമായി അഗ്രഭാഗത്ത് യോജിക്കുന്നു ലീവ്സ് ക്യാൻ ബി ടോൺ ഇൻ ടു ലോങ് പീസസ് ലീവ്സിനെ നമുക്ക് ലോങ് പീസസ് ആയിട്ട് കീറാൻ കഴിയും വെനേഷൻ ഈ സീൻ ഓൺ ദ ലീവ്സ് വിച്ച് ഹാവ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം വെനേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയുള്ള ഇലകളിലാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ള ഇലകളിലാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ആക്ടിവിറ്റി ഫോർ ഒബ്സർവ് ദ ലീവ്സ് ഓഫ് ബിഗ് ആൻഡ് സ്മോൾ പ്ലാന്റ്സ് അറൌണ്ട് യു ആൻഡ് റെക്കോർഡ് ദ ടൈപ്പ് ഓഫ് വെനേഷൻ ഇൻ ലീവ്സ് അതായത് നിങ്ങളുടെ ചുറ്റുപാടുള്ള ചെറുതും വലുതുമായ പ്ലാന്റ്സിൻ്റെ ലീവ്സ് ഒബ്സർവ് ചെയ്തിട്ട് ഏത് ടൈപ്പ് വെനേഷൻ ആണ് ഇലകളിലുള്ളതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് കോളം ഉണ്ടാവും ലീവ്സും വെനേഷനും ഇപ്പോൾ ഫസ്റ്റ് ലീവ്സ് മാംഗോ മാങ്കോ വനേഷൻ റെറ്റിക്കുലേറ്റിവനേഷൻ ജാക്ട്രി ലീവ്സ് റെറ്റിക്കുലേറ്റ് വെനേഷൻ ഗ്രാസ് പാരലെൽ പാഡി പാരലിവനേഷൻ ഹിബിസ്കസ് റെറ്റിക്കുലേറ്റിവനേഷൻ ഗുവാ റെറ്റിക്കുലേറ്റിവനേഷൻ കോക്കനട്ട് പാരലെൽ വനേഷൻ അരീക്കനട്ട് പാരലെൽ വനേഷൻ ബാമ്പു പാരലൽ വനേഷൻ പാം ലീവ്സ് പാരലൽ വനേഷൻ ചില്ലി ലീവ്സ് റെറ്റിക്കുലേറ്റ് ബ്രിഞ്ചാൾ റെറ്റിക്കുലേറ്റുവനേഷൻ ഇനി ആക്ടിവിറ്റി ഫോർ മെയ്ക്ക് ആൻ ആൽബം കളക്ട് ഡ്രൈഡ് ലീവ്സ് ദാറ്റ് യു ഷോ വനേഷൻ ക്ലിയർലി ആൻഡ് മെയ്ക്ക് ആൻ ആൽബം അതായത് ഉണങ്ങിയ ഇലകളിൽ നന്നായി വേനേഷൻ ക്ലിയർ ആയിട്ട് കാണുന്ന ഇലകൾ കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം തയ്യാറാക്കാനാണ് അത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക ഓക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കേ ബൈ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം